ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂക്കാട്ടിയിൽ ക്ലബ്ബുകളുടെയും വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. ആദ്യമായി കുതിരയോട്ടം കണ്ട ആവശ്യത്തിലായിരുന്നു കാണികളിലെ മിക്കവരും. കുളമ്പടിച്ചെത്തിയ ഒരു കൂട്ടം കുതിരകൾ വാശിയോടെ പോരാടിയത് ആകാംക്ഷയോടെയാണ് ഏവരും നോക്കി നിന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിച്ച കുതിരകളുമായാണ് മത്സരം നടത്തിയത്. പൂക്കാട്ടിയുടെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ട് ആദ്യമായി നമ്മുടെ കുതിരയോട്ട മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരുപാട് ആളുകളുടെയും ഇവിടുത്തെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ സഹകരണത്തോടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുതിരയോട്ടം. ഏകദേശം 30 കുതിരകൾ, മത്സര കുതിരകൾ പങ്കെടുത്ത ഈ കുതിരയോട്ട മത്സരം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുതിരയോട്ട മത്സരം ഏതാണ്ട് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരവധി കുതിരകൾ തമിഴ്നാട്ടിൽ നിന്നും പോലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ വരികയുണ്ടായി. ഇത് നമ്മുടെ പ്രദേശത്ത് ഫുട്ബോളിനും മറ്റ് കായിക മത്സരങ്ങൾക്കൊക്കെ ഉള്ള താല്പര്യം പോലെ തന്നെ ജനങ്ങളിൽ കുതിര ഓട്ടത്തിനും കുതിരയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ സഹകരിച്ച മുഴുവൻ ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കുമൊക്കെ, പ്രത്യേകിച്ച് കുതിരയുടെ ജോക്കികൾക്കും കുതിരയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടി വളരെ നല്ല സൗകര്യങ്ങൾ ഇതിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വലിയ പ്രയാസങ്ങളോ അപകടങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈ മത്സരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മുഴുവൻ നാട്ടുകാർക്കും നമ്മൾ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. കുതിരയ്ക്കായി മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും കുറവ് കേരളത്തിൽ കുറവാണ്. സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ വലിയ രീതിയിൽ മുന്നോട്ടു പോകുവാൻ കഴിയുന്ന മേഖലയാണിതെന്നും, കായിക പ്രാധാന്യമുള്ള ഇനമായി കുതിരയോട്ടത്തെ മാറ്റുന്നതോടെ അനവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുവഴി നടപ്പാക്കാൻ കഴിയുമെന്നുമാണ് റൈഡർമാർ പറയുന്നത്. എൻ്റെ പേര് ഷംന എന്നാണ്, കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഈ ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ഈ കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന നമ്മൾ രൂപീകരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അതൊന്ന് ലോഞ്ചിങ് ചെയ്ത് ഈ പരിപാടി നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം നോക്കി നിൽക്കുമായിരുന്നു. പല സമയങ്ങളിൽ കൊറോണ വിഷയങ്ങൾ വന്നു, പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ വന്നു, ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അത് സമയത്ത് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇവരുമായിട്ടൊന്ന് ഏകോപിച്ചുകൊണ്ട് കുറച്ച് ക്ലബ്ബുകളുമായിട്ട് സഹകരിച്ചുകൊണ്ടും ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരുവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയേനെ. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കുതിര ഓട്ടവും കുതിര മത്സരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയൊരു മത്സരമാണിത്, ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള മത്സരമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വേണമെന്നുള്ളൊരു സപ്പോർട്ടോ ഒരു കുതിരയ്ക്ക് ഇൻഷുറൻസോ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല. മെഡിസിൻസ് ഇല്ല നമുക്ക്, പിന്നെ ഡോക്ടേഴ്സ് കറക്റ്റ് അവൈലബിൾ അല്ല, ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ അല്ല, പിന്നെ ഫുഡുകൾ, കുതിരയ്ക്കുള്ള ഫുഡുകൾ അവൈലബിൾ അല്ല. ഇതൊക്കെ നമുക്കിവിടെ എത്തിക്കാമെങ്കിൽ ഇത് ഇവിടെ വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനൊന്നും നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തൊന്നും ഒരുവിധ സപ്പോർട്ടും നമുക്ക്, ഞാനുൾപ്പെടെയുള്ള 10,000 കുതിരക്കാരുണ്ട്, കിട്ടുന്നില്ല. അങ്ങനൊരു സപ്പോർട്ട് കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഈ ഗ്രൗണ്ട് ഇതുപോലുള്ള ഈ മറ്റ്, അതായത് ആനയ്ക്കൊക്കെ, ആന കുതിര എന്ന് പറഞ്ഞാൽ 2 റോയൽ ആനിമൽസിൽപ്പെടുന്നതാണ്. അപ്പോൾ ഈ ആനയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊട്ടിൽ അതിന് വേണമെന്നുള്ള ഒരുപാട് ഏക്കർ കണക്കിന് സജ്ജീകരണങ്ങൾ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുതിരയ്ക്ക് ഒരുവിധ സംവിധാനങ്ങളും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഈ ഗവൺമെൻറ്റല്ല, മുൻ ഗവൺമെൻറ്റുകളും ചെയ്തിട്ടില്ല. ഇതൊന്നും മുൻഗണനയ്ക്കെടുത്ത് ഇതിന് ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുകൂടെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ഇനമാണ്. മറ്റ് ഏത് പിന്നെ നമ്മുടെ എക്സസൈസിനേക്കാളും ഈ കുതിര ഓടിക്കുന്നതിൻ്റെ അത്ര ഒരു പിന്നെ കായികാധ്വാനവും അത്ര നല്ല രീതിയിൽ എക്സസൈസും കിട്ടുന്ന വേറെ ഒരു എക്സസൈസും ഇല്ല, നിലവിലില്ല. അത് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങളുള്ളതാണ്. ഇപ്പോൾ ദുബായ് റേസ് കോഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ 10,000-ൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1,000 ആളുകൾ, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു മേഖലയാണ് ഈ കുതിര റേസിംഗ് മേഖല. പക്ഷേ അത് വെറും ബെറ്റും വാതുവെപ്പും മറ്റതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. പക്ഷേ ഇത് നല്ലൊരു കായിക ഇനം ആണ്. ആ കായിക ഇനം എന്നുള്ള നിലക്ക്
അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് സർക്കാരിൻ്റെയും മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നുകൂടി അവസരത്തിൽ നമ്മൾ ഉണർത്തുകയാണ്. റിക്വസ്റ്റാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ കൂട്ടണമെങ്കിൽ ഇത്രയും ജനങ്ങളിൽ നിന്നുള്ള നല്ല സപ്പോർട്ടാണ്. ഈ നാട് നമുക്ക് കൂടെ നിൽക്കുകയാണ്. ഈ നാട് നമ്മുടെ, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്, ഈ നാട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതായത് ഈ കാണുന്ന ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഇത്രയും ഒരു പിന്നെ ജനസമുദ്രം നമുക്ക് വേറെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല, വേറെ ഒരു പരിപാടിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും നല്ലൊരു പിന്നെ സഹകരണമുള്ള നാട്ടുകാരെയും കിട്ടിയിട്ടില്ല. പുകഴ്ത്തി പറയുന്നതല്ല. ഇന്നിപ്പോ ഇവിടെ ഓടിയിരിക്കുന്നത് 28 കുതിരകളാണ് ഓടിയിരിക്കുന്നത്. 28 കുതിരകൾ 2 റൗണ്ട്. ഇപ്പൊ ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ 20.22 ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ടൈം വന്നിരിക്കുന്നത്. 19 സംതിങ് കൊണ്ടുവരണം. ഇത് 400 മീറ്ററാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ ലെങ്ത് 400 മീറ്ററാണ്. പിന്നെ ഇത് 2 റൗണ്ടായിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. അതായത് ഈ 2 റൗണ്ടിനകത്തും ഓടുന്ന കുതിരകളിൽ ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത്. കായികക്ഷമത, വൈദഗ്ധ്യം, ഏകാഗ്രത എന്നിവ കുതിരയ്ക്കും റൈഡർക്കും ഒരുപോലെ ആവശ്യമായ കുതിരയോട്ടത്തിൽ അതേ മനസ്സോടെയാണ് കാണികളും വീക്ഷിക്കാനെത്തിയത്. മത്സരത്തോടൊപ്പം ഒരു നാടും കൂടെ നിന്ന കാഴ്ചയാണ് പൂക്കാട്ടിയിലെ കുതിരയോട്ട മത്സരത്തിൽ കാണാനായത്. ന്യൂസ് ഡെസ്ക്, ഡി4 ന്യൂസ്.